നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ യൂറോകപ്പിൽ നടക്കുന്ന മത്സരത്തിൽ വമ്പന്മാരായ ഫ്രാൻസ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ പോളണ്ടാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 ഈ ഒരു മത്സരം നടക്കുക. കഴിഞ്ഞ മത്സരത്തിൽ ഫ്രാൻസിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ മികച്ച ഒരു വിജയം സ്വന്തമാക്കിക്കൊണ്ട് 1-ാം സ്ഥാനം കരസ്ഥമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ഫ്രാൻസ് ഇറങ്ങുക. കഴിഞ്ഞ മത്സരത്തിൽ സൂപ്പർ താരം കിലിയൻ എംബപ്പെ ഫ്രാൻസിന് വേണ്ടി കളിച്ചിരുന്നില്ല. ആദ്യ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ മൂക്കിന് പരിക്കേറ്റിരുന്നു. അതിനെ തുടർന്നാണ് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് വിശ്രമം അനുവദിച്ചത്. ഇന്നത്തെ മത്സരത്തിൽ എംബപ്പെ തിരിച്ചെത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മാസ്ക് ധരിച്ചുകൊണ്ടാണ് എംബപ്പെ കളിക്കുക. മാസ്ക് എംബപ്പെയുടെ കാഴ്ചക്ക് പ്രശ്നമുണ്ടാക്കുന്നുവെന്നും അത് പ്രകടനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുമുള്ള ആശങ്ക ഫ്രഞ്ച് പരിശീലകനായ ദിദിർ ദശാംസ് ഇപ്പോൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എംബപ്പെക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ വിഷന് പ്രശ്നങ്ങളുണ്ട്. മാസ്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ചയെ ഒരൽപ്പം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ചില ആംഗിളുകളിലേക്ക് നോക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട്. ഓരോ ദിവസം കൂടുന്തോറും അദ്ദേഹം മെച്ചപ്പെടുന്നുണ്ട്. ട്രെയിനിങ് സെഷനിലൊക്കെ അദ്ദേഹം കൃത്യമായി പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ നെതർലൻഡ്സിനെതിരെയുള്ള മത്സരത്തിൽ കളിക്കാൻ കിലിയൻ എംബപ്പെ ആഗ്രഹിച്ചിരുന്നു. ഈ മത്സരത്തിലും അദ്ദേഹം ഇപ്പോൾ കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം മാസ്കുമായി ഇടപഴകിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് പരിചയമായിട്ടുണ്ട്. ഇതാണ് ദിദിയർ ദശാംസ് പറഞ്ഞിട്ടുള്ളത്. ഇതേ സമയത്ത് തന്നെയാണ് ഗ്രൂപ്പിൽ ഓസ്ട്രിയയും നെതർലൻഡ്സും തമ്മിലുള്ള മത്സരം അരങ്ങേറുന്നത്. നിലവിൽ 4 പോയിന്റുള്ള നെതർലൻഡ്സ് ആണ് ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്തുള്ളത്. ഇത്ര പോയിന്റ് തന്നെയുള്ള ഫ്രാൻസ് 2-ാം സ്ഥാനത്താണ്. 3 പോയിന്റുള്ള ഓസ്ട്രിയ 3-ാം സ്ഥാനത്താണ്. അതേസമയം പോളണ്ട് ഗ്രൂപ്പിൽ നിന്ന് പുറത്താവുകയും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.